അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം ആറ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ആറ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളതായ പുള്ളികളുടെ എണ്ണം അതെ അഞ്ച് മാത്രമാണ്. ഇവിടെ പുള്ളിയില്ല, മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പിടിച്ചാൽ ആറായും, ഇങ്ങനെ പിടിച്ചാൽ നാലായും നിങ്ങൾക്ക് തോന്നുന്നു. തോന്നിപ്പിക്കലിന്റെ കലയാണ് മാജിക്. വീണ്ടും ഒന്നാമത്തെ ഭാഗം. അങ്ങനെ പറഞ്ഞാൽ എപ്പോഴും സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാറ്റി മാറ്റി പറയും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആർ കെ മലയ എന്ന് പറയുന്ന സാർ, എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എല്ലാവർക്കും എന്തായാലും അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. സംഭവം എല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മുതുകാട് എന്ന് പറയുന്ന വ്യക്തി, ഇയുടെ ഗുരു ആണ് ഈ പറയുന്ന ആർ കെ മലയത്ത്. എന്തായാലും ആർ കെ മലയത്ത് എന്ന് പറയുന്ന സാറിനെ കുറിച്ച് പറയും മുമ്പേ ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങേർക്ക് കൊടുക്ക. എന്തായാലും ഇന്ന് എനിക്ക് 70 തികയുന്നു. അങ്ങനെ ഞാൻ പറയാറില്ല. ഞാൻ പറയാറുള്ളത് 30 വയസ്സും 40 കൊല്ലത്തെ അനുഭവവും തികയുന്നു എന്നാണ്. ഈ കലയാളിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ. എന്തായാലും ഇത്രയും കാലത്തിനിടയ്ക്ക് വെച്ച് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. പ്രധാനമായും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ മാജിക്കിനെയും ഹിപ്നോസിസിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം ക്യാമ്പയിനുകൾ, ധാരാളം പ്രവർത്തനങ്ങൾ എല്ലാം. കേരളത്തിൽ മോഡേൺ മാജിക്കിന് ബീജാവാപം നടത്തിയത് ഞാനാണ് എന്നാണ് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും പറയാറുള്ളത്. അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. ധാരാളം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയണ്ടല്ലോ. അത്തരം ഘട്ടങ്ങളിലൊക്കെ എനിക്ക് പിന്തുണ നൽകിയിട്ടുള്ളത് എൻ്റെ ഭാര്യ നിർമ്മല മലയത്തും മക്കളായ രാഗിൻ മലയത്തും നിഖിൻ മലയത്തും മരുമക്കളുമൊക്കെയാണ്. അവരുടെ ആ പിന്തുണ കൊണ്ടാണ് എൻ്റെ ഇച്ഛാശക്തി വർദ്ധിക്കുന്നതും അതിനെയൊക്കെ ഏതിനെയും നേരിടാനുള്ളതായ കരുത്ത് ലഭിക്കുന്നതും. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു കുടുംബം, നല്ല സമൂഹത്തിൽ, നല്ലൊരു കേരളത്തിൽ, നല്ല ഈ ഭൂമിയിൽ ജനിക്കാനും ജീവിക്കാനും ഇത്രയും കാലം ജീവിക്കാനും സന്തോഷിച്ചത് ഞാൻ എന്നും അഭിമാനിക്കുന്നു. എനിക്ക് ഒരേ കാര്യമേ പറയാനുള്ളൂ, നമുക്ക് ലഭിച്ച കഴിവിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കുക, എല്ലായ്പ്പോഴും മാനവികത കാത്തു സൂക്ഷിക്കുക, ഇത്രമാത്രം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും താല്പര്യമുള്ളതായ ഒരു കലാപ്രകടനമാണ് മാജിക്. അതുകൊണ്ട് തന്നെ മാജിക് വേദികളിൽ വെച്ച് ഒരു മാജിക് ഞങ്ങൾ സദസ്സിന് പറഞ്ഞു കൊടുക്കാറുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ അതിനായി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വലിയ ഒരു ചീട്ടാണ്. ചീട്ടിന്റെ മറ്റൊരു പ്രത്യേകത, ചീട്ടിന്റെ രണ്ട് ഭാഗത്തും പുള്ളികളുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഭാഗം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്, അതാണ് സിംഗിൾ ഡയമണ്ട്. രണ്ടാമത്തെ ഭാഗം നിങ്ങളുടെ ഭാഗം കാണിക്കുന്നത് 4 of diamonds. വീണ്ടും ഒന്നാമത്തെ ഭാഗം ഇപ്പോൾ കാണിക്കുന്നത് 3 of diamonds. വീണ്ടും രണ്ടാമത്തെ ഭാഗം 6 of diamonds. ഇതാണ് മാജിക്. ഞാനിത് ആവർത്തിക്കാം, ശ്രദ്ധിക്കുക. മാജിക്കിൽ ആവർത്തനമില്ല, ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആവർത്തിക്കുക. ഒന്നാമത്തെ ഭാഗം 1, ഇവിടെ 4, 3, 6. ജാലവിദ്യക്കാരുടെ കൈകൊണ്ട് ചലനം, മറക്കൽ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1, 4, 3, 6. 1 എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നല്ല, രണ്ട് പുള്ളികളുണ്ട്. കീഴ്ഭാഗത്തുള്ള പുള്ളി വെല്ലുകൾ ഉപയോഗിച്ച് മറച്ചു വെച്ചിരിക്കുകയാണ്. വെല്ലുകൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് പുള്ളികൾ കാണുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നായി തോന്നുന്നു, അത്രമാത്രം. വീണ്ടും രണ്ടാമത്തെ ഭാഗം 4 എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ 4 അല്ല, 5 പുള്ളികളുണ്ട്. ഇടതുവേട് വെല്ലുകൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ 5 പുള്ളികൾ കാണുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 4 തോന്നുന്നു, ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒന്നാമത്തെ ഭാഗം 3 എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളതായ പുള്ളികളുടെ എണ്ണം അതെ 2 മാത്രമാണ്. കീഴ്ഭാഗത്ത് പുള്ളിയില്ല, മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഈ രീതിയിൽ ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് 3 നിങ്ങളുടെ തോന്നൽ ഉണ്ടാക്കി തീർക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നു 3 ഉണ്ട് എന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം 6 എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. 6 എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളതായ പുള്ളികളുടെ എണ്ണം അതെ 5 മാത്രമാണ്. ഇവിടെ പുള്ളിയില്ല, മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പിടിച്ചാൽ 6 ഇങ്ങനെ പിടിച്ചാൽ 4 നിങ്ങൾക്ക് തോന്നുന്നു. തോന്നിപ്പിക്കലിന്റെ കലയാണ് മാജിക്. വീണ്ടും ഒന്നാമത്തെ ഭാഗം നിങ്ങളുടെ ഭാഗം കാണിക്കുന്നു. കാണിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്, 1 എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാൻ കീഴ്ഭാഗത്തുള്ള പുള്ളി തീർച്ചയായും പുള്ളിയുണ്ട്. ആ പുള്ളിയെ, ആ പിപ്പിനെ, ആ ഡയമണ്ടിനെ പോലെ പുറത്തേക്ക് എടുത്ത് മൈക്രോഫോണിൽ ലയിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുന്നത് ഒരു പുള്ളി മാത്രമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം 6 എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയും ഇവിടെ 5 മാത്രമാണ് ഉള്ളത്, അല്ലെങ്കിൽ 4 മാത്രമേ ഉള്ളൂ. ജാലവിദ്യക്കാരൻ പറയുന്നു 4 മാത്രമേ ഉള്ളൂ, 5 അഞ്ചാമത്തെ പുള്ളി രീതിയിൽ പുറത്തേക്ക് എടുത്ത് വായുവിൽ ലയിപ്പിച്ചു കളയുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും 4 പുള്ളികൾ മാത്രമാണ് കാണുന്നത്. അതുപോലെ തന്നെ മറുഭാഗം നിങ്ങൾ ഞങ്ങൾ തിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് 3. അത് നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം 2 പുള്ളികൾ മാത്രമെന്ന്. മൈക്രോഫോണിൽ ലയിപ്പിച്ച പുള്ളിയെ പുറത്തേക്കെടുത്ത് വെല്ലിന്റെ മുകളിൽ ചുട്ടിച്ചാൽ തീർച്ചയായും വെല്ലുകൾ എടുത്ത് മാറ്റുമ്പോൾ നിങ്ങൾ 3 പുള്ളികൾ പരിപൂർണമായും കാണുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം 6 എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ 5 നിങ്ങൾ പറയുന്നു, പക്ഷേ വായുവിൽ ലയിപ്പിച്ച പുള്ളിയെടുത്ത് വെല്ലിന്റെ മുകളിൽ ചുട്ടിച്ച് വെല്ലുകൾ എടുത്തു മാറ്റുമ്പോൾ നിങ്ങൾ എല്ലാവരും 6 പുള്ളികൾ കാണുന്നു. ഇതാണ് സ്നേഹിതരെ പറയുന്നത്. നിങ്ങൾ ജാലവിദ്യക്കാരൻ മുമ്പിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധ്യമാകുന്നില്ല. ഇതിന്റെ ഒന്നാമത്തെ ഭാഗത്ത് ആരംഭത്തിൽ 3 പുള്ളികളും രണ്ടാമത്തെ ഭാഗത്ത് ആദ്യം തൊട്ട് അവസാനം വരെയും 4, 5, 6, 7 ആയിരുന്നില്ല, നിറയെ പുള്ളികൾ, 8 പുള്ളികൾ രണ്ടാമത്തെ ഭാഗത്തും ആദ്യത്തായും. മാജിക് ആരംഭിച്ചു, അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മാജിക് ഈസ് എൻ ആർട്ട് ഓഫ് ഇല്യൂഷൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കൊള്ളാല്ലേ പരിപാടി, എന്തായാലും നൈസ് പരിപാടി. എന്തായാലും ഈ പറയുന്ന ആർ കെ മലയത്ത് എന്ന് പറയുന്ന സാറ് നമ്മുടെ ആര്യണ്ണൻ സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഇന്റർവ്യൂ ഇവിടെ കൊടുക്കാം. കുറച്ച് ഭാഗങ്ങൾ, എല്ലാം നല്ല കുറച്ച് ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കതിൽ ഈ പറയുന്ന മുതുകാട് എന്ന വ്യക്തിയെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഈ എന്ന് തോന്നിയ ഒരു സംഭവങ്ങൾ, അതായത് ഒരു ഗുരുവിനെ പോലും മാറ്റി പറഞ്ഞ വ്യക്തിയാണ് ഈ മുതുകാട് എന്ന വ്യക്തി എന്ന് കണ്ടപ്പോൾ, ഇതിപ്പോ ഞാൻ അന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു കള്ളം പൊളിഞ്ഞു വരുമ്പോൾ പിന്നെ വഴിയേ പോയ ബാക്കി എല്ലാ പണ്ട് നടന്ന ചരിത്രം ഉൾപ്പെടെ ജനിച്ച അന്ന് മുതലുള്ള കാര്യം പുറത്തു വരുമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അത് എന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും നോക്കാം.
ഇനങ്ങളൊക്കെ നമ്മൾ, പക്ഷേ ഇയാൾ അയാളെ കാണിക്കുന്ന വിദ്യകൾ മാത്രം സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ ട്രിക്കുകൾ എല്ലാം എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സംഭവിച്ച എന്താ ചോദിച്ചാൽ, ഈ സ്കൂളുകളിലും തെരുവിലും ഒക്കെ പോയി മാജിക് കാണിച്ച് ജീവിതമന്നം നേടിയിരുന്നതായ ജാതവിദ്യക്കാരൊക്കെ തൊഴിലില്ലാതെ മാറി. അവർക്ക് പോകാൻ വയ്യ. നോക്കൂ, ഒരു നിയോഗം പോലെ അവൻ മാജിക് നിർത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ്. എല്ലാ ട്രിക്കും ഇവിടെ അല്ല, ഇന്റർനാഷണൽ ആയിട്ട് എല്ലാ ട്രിക്കുമായിട്ട് റിവീൽ ചെയ്തു. അവനവൻ്റെ വലിയ പെട്ടിയും സന്നാഹങ്ങളും ഒക്കെ കാണിക്കുമ്പോൾ ഇതിനകത്തുള്ളത് എന്താന്നുള്ളത് അവർ പുറത്താക്കി. ഇവന് മാജിക് കാണിക്കാൻ പറ്റാതെയായി. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ആ മാജിക് നിർത്താൻ നമുക്ക് പിന്നീട് വരാൻ പോകുന്നത്. അപ്പോ ഇങ്ങനെ തിരുവനന്തപുരത്ത് ചെന്നു വിഷ്വൽ മീഡിയ വഴി മാജിക്കിന്റെ ട്രിക്സ് റിവീൽ ചെയ്യാൻ തുടങ്ങി. മാജിക് അക്കാഡമി തുടങ്ങി. അത് ബിസിനസ്സാക്കി അങ്ങനെ മുന്നോട്ട് പോയി. പിന്നുള്ള സാറിനായിട്ടുള്ള ഒരു ഇല്ല, ഞാനായിട്ട് ഇവിടുന്ന് 8 കൊല്ലം കഴിഞ്ഞുള്ള പോക്ക് കഴിഞ്ഞോടുകൂടി 8 കൊല്ലം ബിസിനസ് നല്ലതാ. ബിസിനസ് ഒക്കെ ചെയ്യണം, പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കാനുള്ളതാണ്. പക്ഷെ അത് മറ്റുള്ളവരെ ഒരുമാതിരി വാരി തേച്ചും കൊണ്ടുള്ള ഉണ്ടാക്കലാവരുത്. പിന്നെ എന്തുകൊണ്ട് മുതുകാടെന്ന വ്യക്തി മാജിക് നിർത്തി? അതിനുള്ള ഒരൊറ്റ ഉത്തരമാണ്, താൻ തന്നെ എല്ലാ സീക്രട്ടും ഇന്റർനാഷണലി പോയി റിവീൽ ചെയ്തിട്ട് ഇവിടെ വന്ന് പിന്നെ അത് സീക്രട്ട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ രഹസ്യം എന്താണെന്ന് നാട്ടുകാരെ അറിയിച്ചതിന് ശേഷം പിന്നെ ആ പരിപാടി കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ തന്നെ ആശാനും പതുക്കെ ഈ പറയുന്ന മാജിക് വിട്ടിട്ട് ചാരിറ്റി നന്മമരത്തിലോട്ട് കയറിയത്. എന്നാലും നന്മമരം 2.0 നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ടായി. എന്തായാലും ഭാഗ്യമൊക്കെ ഈ പറയുന്ന 8 വർഷം കൊണ്ട് 18 വർഷത്തെ അനുഭവം അവന് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞു നല്ല ഒരു സുപ്രഭാതത്തിൽ ഈ കടമറ്റത്ത് കത്തനാരെ പോലെ എല്ലാം ചവിട്ടിമതിച്ച് അവനൊരു പോക്കായിരുന്നു. ആ പോക്കിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ശരിക്കു പറഞ്ഞാൽ അവൻ എൻ്റെ ഗുരുവായി മാറി എന്നുള്ളതാണ്. ഓ, ഗുരുവിൻ്റെ ഗുരുവായിട്ട് എൻ്റെ ഗുരുവായി മാറി. ഞാൻ ഈ കുറേ ഇൻ്റർവ്യൂസ് മുതുകാട് റിലേറ്റഡ് അങ്ങേര് തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം എവിടെയോ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാനിങ്ങനെ മാജിക്കിലോട്ട് വരണം എന്ന് വിചാരിച്ചതല്ല, പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ തന്നെ വന്നു നിന്നൊരു വ്യക്തിയാണ്, പിന്നെ ഞാൻ അതിൽ വളർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല. അവൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞത് മാജിക് വളരെ ചെറുപ്പം തൊട്ട് തന്നെ അച്ഛൻ പറഞ്ഞു കൊടുത്ത വഴക്കുന്ന കഥകളും അത്ഭുത കഥകളും കേട്ട് മാജിക്കാരനാവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ധാരാളം ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാൻ ഈ അടുത്ത് മോട്ടിവേഷൻ എന്നാ കേട്ടെ. ഈ മോട്ടിവേഷൻ കൊണ്ട് ഒരു രക്ഷയില്ല, മോട്ടിവേഷൻ കൊണ്ട് തട്ട് നടക്കാൻ വയ്യ. ഇപ്പൊ എല്ലാരും മോട്ടിവേഷൻ. ഓക്കെ, അപ്പോ ഗുരുവിനെ വരെ മാറ്റി പറഞ്ഞാണ്, ഗുരു പഠിപ്പിച്ച ഗുരു, അതായത് 8-ാം ക്ലാസ്സിൽ കുഞ്ഞുനാളിൽ പഠിപ്പിച്ച ഗുരുവിനെ വരെ മാറ്റി പറഞ്ഞു. ഇപ്പൊ ഈ വ്യക്തിയുടെ അടുത്ത് ആദ്യം 1.25 രൂപ എന്താ, 1.5 രൂപ എന്താ, 1.5 രൂപ കൊടുത്തിട്ടാണ് ദക്ഷിണ വെച്ചിട്ടാണ് പഠിക്കാൻ കയറിയത്. പഠിക്കാൻ കയറി വലിയ മെജീഷ്യനൊക്കെ ആയപ്പം ഗുരുവിനെ വരെ മാറ്റി പറഞ്ഞു, ഗുരു ഇതല്ല എന്റെ ഗുരു, വേറെയാണ് എന്റെ ഗുരു എന്നൊക്കെ പറഞ്ഞു വരെ മാറ്റി പറഞ്ഞു. പിന്നെ പഠിച്ച് പഠിച്ച് ഗുരുവിനേക്കാൾ അപ്പുറത്തായി, ഗുരുവിന്റെ ഗുരുവായി. എന്തായാലും കൊള്ളാം, ബാക്കി കേൾക്കാം അല്ലേ. അങ്ങനെ പറഞ്ഞാൽ എപ്പോഴും സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാറ്റി മാറ്റി പറയും. ഗുരുവിനെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഗുരു ആയിരുന്നില്ല, പറഞ്ഞില്ല. പിന്നെ അപ്പൊ അങ്ങനെ ഗുരുവിനെ മാറ്റുന്ന ഒരാൾക്ക് വേണ്ടി അച്ഛനെ വരെ മാറ്റാം. അത് നമ്മൾ മറ്റൊരു ഭാഷ ഉപയോഗിക്കുന്ന മറ്റൊരു പദം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇല്ലാത്തവരൊക്കെ ഗുരുക്കന്മാക്കുകയും ഉള്ള ഗുരുവിനെ മാറ്റി പറയുകയും ചെയ്ത എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും അവനോട് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച കാര്യം എന്താ ചോദിച്ചാൽ, ഈ 8 വർഷം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പോഴാണ് ഞാൻ അവനെ ശരിക്കും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇനി മാജിക്കിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഇതുവരെ പഠിച്ചതിൻ്റെ ഫീസ് തരണം എന്ന് പറഞ്ഞു. കാര്യം എന്താ ചോദിച്ചാൽ, അവന് വേണ്ടി ഞാൻ ധാരാളം എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ടുണ്ട്. എന്നോടൊപ്പമുള്ള യാത്ര, എന്നോടൊപ്പമുള്ള ഭക്ഷണം, താമസം, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാനാണ് പൈസ കൊടുത്തിരുന്നത്. അപ്പോൾ ഫീസ് തരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എത്രയാ ഫീസ്? ഞാൻ പറഞ്ഞ മറുപടി 1500 രൂപ. ആ ഘട്ടത്തിൽ 3000 രൂപയാണ് അവൻ്റെ ഒരു പ്രദർശനത്തിൻ്റെ ചാർജ്. 3000 രൂപ ഫീസ് വാങ്ങിക്കൊണ്ട് പ്രദർശനം നടത്തുന്ന ഒരാൾ മൊത്തം 18 കൊല്ലം പഠിച്ചതിന്റെ ഫീസ് 1500 എന്ന് പറഞ്ഞപ്പോ എന്നോട് ഒരു മറുപടി പറഞ്ഞു, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പഠിക്കാൻ വരില്ലായിരുന്നു എന്ന്. വർഷങ്ങളായി മുതുകാട് എന്ന വ്യക്തിയുടെ കൂടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത പെൺകുട്ടിയുടെ ബുക്കാണ് ഈ ബുക്ക്.
അവിടെ നടന്ന ദുരന്തങ്ങൾ, ഈ മുതുകാട് എന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ, അവിടെ കണ്ട കാഴ്ചകൾ എല്ലാം കൂടി അവരൊരു ബുക്കാക്കി. പക്ഷെ മുതുകാടിന്റെ പേര് പറഞ്ഞിട്ടില്ല. പേര് പറയാൻ പേടിയാണ്, ശിഹാബ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഒരുപാട് വീട്ടമ്മമാർ പറഞ്ഞതുപോലെ പേടിയാണ്. മുതുകാടിനെ പറ്റി സംസാരിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ് ഗൈസ്. ആ തീമാണ്, ആ വേ ഓഫ് സാധനമാണ് എനിക്കും ഇവിടെ കാണാൻ സാധിച്ചത്. ഇനിയും മുതുകാടിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് മെഴുകുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളതാണ്, കഷ്ടം, പരമ കഷ്ടം. ഇതിൻ്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഇത്രയും ഇന്റൻഷ്യലി പ്യുവർ ബിസിനസ് മണി 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 പണം എന്നൊരു ചിന്താഗതി മാത്രം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി ഇത്രയൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും മുതുകാട് മോട്ടിവേറ്ററാണ്, നന്മമരമാണെന്ന് പറയുന്നവരടുത്ത് എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഗുരു, ഒരു ഗുരുവിന് പോലെ മറ്റാർക്കും തൻ്റെ ശിഷ്യനെ അറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു ഗുരുവാണ് ഇവിടെ മുന്നോട്ട് വന്ന് സംസാരിച്ചത്. ഇനി ഇത് ആര് വേണോ അവിടെ? ഇനി ആരെങ്കിലും വേണോ? ഇനി വേറെ ഇറക്കുമതി ചെയ്യണോ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് പുതിയ വീഡിയോ കേട്ടണം. ബൈ.